കെഎസ്ആർടിസി ഇലക്ട്രിക് ബസിന്റെ വരവ് ചെലവ് കണക്കുകളുടെ വിശദ റിപ്പോർട്ട് തേടി ഗതാഗത മന്ത്രി. പ്രതിദിന കണക്കുകൾ പരിശോധിക്കും. റൂട്ടുകൾ പുനഃക്രമീകരിക്കാനും യാത്രാനിരക്ക് വർദ്ധിപ്പിക്കാനുമാണ് നീക്കം. കണക്ക് വെളിപ്പെടുത്തിയതിന് തന്നെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നുവെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഗണേഷ് കുമാറിനെ കുനിച്ച് ഇരുത്തി ഇടിച്ചു കഴിഞ്ഞു, വിട്ടേക്ക്, കഴിഞ്ഞില്ല, ശിക്ഷ കഴിഞ്ഞില്ല, ഇനി ഇത് വിട്. അതിൽ കാര്യമൊന്നുമില്ല. ഒരു തീരുമാനം, പുതിയ തീരുമാനമില്ല, ഇല്ല, ഒരു തീരുമാനമില്ല, ഒരു തീരുമാനം എടുക്കുന്നില്ല. ഇനി മതിയായി, ഒരാഴ്ച കൊണ്ട് നിങ്ങൾ മതിയാക്കിച്ച്, ഒരാഴ്ച കൊണ്ട് നിങ്ങൾ മതിയാക്കിച്ച്, ഇനി ഒരു തീരുമാനം എടുക്കുന്നില്ല. അതൊട്ട് നടക്കും തീരുമാനങ്ങളൊക്കെ. ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ അഞ്ച് പ്രാവശ്യം തൂക്കിക്കൊല്ലാൻ പറ്റും. അത് തൂക്കിക്കൊന്നാൽ മതി, ഇല്ല ഇല്ല, ഇനി എല്ലാം ഉദ്യോഗസ്ഥന്മാരറിയിക്കും. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം സി പി എം നേതാക്കളുടെ പ്രതികരണത്തോടായിരുന്നു. അരുൺകുമാർ, സി പി എം നേതാക്കളുടെ പ്രതികരണത്തിന് അപ്പുറത്തേക്ക് ഈ ഗതാഗത വകുപ്പിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങൾ, ആ പരിഷ്കാര നടപടികൾ, അത് മുൻകൂട്ടി പുറത്തേക്ക് ചോർന്നു പോകുന്നതിലുള്ള അസ്വസ്ഥത, രണ്ട്, ഈ ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട് മന്ത്രി നടത്തിയ പ്രതികരണം, ആ പ്രതികരണത്തിന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിൻ്റെ പ്രതികരണത്തിന് അപ്പുറത്തേക്ക് ഈ റിപ്പോർട്ട് തേടിയപ്പോൾ ആ റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറുന്നതിന് മുമ്പ് അത് മാധ്യമങ്ങൾക്ക് ചോർന്ന് ലഭിച്ചതിനുള്ള ഒരു അസ്വസ്ഥതയും അതിൻ്റെ ഒരു പ്രതിഷേധമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ഏതായാലും ഗതാഗത മന്ത്രിക്ക് ഇന്നലെ ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കിൻ്റെ വിശദ റിപ്പോർട്ട്, വാർഷിക റിപ്പോർട്ടാണ് കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് കൈമാറിയത്. ആ റിപ്പോർട്ടിന് അപ്പുറത്തേക്ക് പ്രതിദിന കണക്കുകൾ പരിശോധിക്കാനുള്ള തീരുമാനമാണ് ഗതാഗത മന്ത്രി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. രണ്ടാഴ്ചത്തെ വിശദ റിപ്പോർട്ട് കൂടി മന്ത്രി തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് പരിശോധിക്കും. പ്രതിദിന റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ഈ റൂട്ടുകൾ, നിലവിലെ റൂട്ടുകൾ പുനഃക്രമീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഗതാഗത മന്ത്രി പോകുന്നുവെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. നഷ്ടമുള്ള റൂട്ടുകൾ അത് ഒഴിവാക്കി കൂടുതൽ ലാഭകരമായ, കൂടുതൽ യാത്രക്കാരുള്ള ഇടങ്ങളിലേക്ക് ആ ബസ്സുകൾ മാറ്റി റൂട്ടുകൾ പുനഃക്രമീകരിക്കാനാണ് മന്ത്രി ആലോചിക്കുന്നത്. നിലവിലുള്ള കെ എസ് ആർ ടി സി ഇലക്ട്രിക് ബസ്സിൻ്റെ ലാഭം ഇരട്ടിയാക്കാനുള്ള ശ്രമം നടത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം. മാത്രവുമല്ല, നിലവിൽ 10 രൂപയാണ് ഈ ഇലക്ട്രിക് ബസ്സുകളിൽ ചാർജ് ഈടാക്കുന്നത്. അത് അല്പം വർദ്ധിപ്പിക്കും. നിലവിലെ മിനിമം ചാർജ് 10 രൂപയായി നിലനിർത്തുന്നതിനൊപ്പം പരമാവധി ചാർജ് 15 രൂപയിലേക്ക് ഉയർത്താനുള്ള ആലോചന ഏതായാലും ഗതാഗത വകുപ്പിൽ നിന്നും ഉണ്ടാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ കെ ബി ഗണേഷ് കുമാറാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ബസ്സുകളുടെ വരവ് ചെലവ് കണക്കുകൾ എടുക്കാൻ ഉദ്യോഗസ്ഥന്മാരോട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ വിശദീകരിക്കുക ഉദ്യോഗസ്ഥന്മാരായിരിക്കും. താൻ പറഞ്ഞു തന്നെ അതിനെ ശിക്ഷിച്ചു കഴിഞ്ഞു എന്നാണ് കെ ബി ഗണേഷ് കുമാർ ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.